ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറസിനെ കുറിച്ച് തന്നെയാണ്. ഇവരുടെ ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ വിവേകശൂന്യതയെ കുറിച്ച് ഓർത്തിട്ട് വളരെ ദുഃഖമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ ഓഫീസില് 10-50 ആളെ കൂട്ടി വന്ന സമയത്ത് ഞാൻ ഒഫീഷ്യലായിട്ട് മറ്റൊരു യാത്രയിലായി. അപ്പോ അത് കേട്ട് മിസ്റ്റർ ഖാനാണ് പറഞ്ഞിരുന്നത് ഞാൻ ദുബായിലേക്ക് മുങ്ങി എന്നുള്ളത്. അത് കേട്ട് ഇപ്പോഴും വിശ്വസിക്കുന്ന മണ്ടന്മാര് ഉണ്ട് എന്നറിയുമ്പോൾ ദുഃഖിക്കാതെ എന്താണ് പറയാം. അതിനുശേഷം ഞാൻ ഇവരെ കളിയാക്കിക്കൊണ്ടും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിലേക്ക് ഇന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ മകനും കൂടിയൊക്കെയുള്ള സംഭവങ്ങൾ, നിരവധി ലൈവുകൾ, അല്ലെങ്കിൽ ഇത് എൻ്റെ വീടാണ്, അപ്പോൾ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇവരെ വിചാരിക്കുന്നത് ഇവരെ പേടിച്ച് ഞാൻ എങ്ങോടിയോ ദുബായിലേക്ക് മുങ്ങി എന്നൊക്കെയാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മുടെ വലിയൊരു ലേഡി ലീഡർ എന്ന് പറയുന്നത് കേട്ടു ഞാൻ അവരെ പേടിച്ച് ദുബായിലേക്ക് കടന്നില്ലേ എന്നുള്ളത്. വളരെ സന്തോഷമുള്ള, ഇത് ഒരു ദുഃഖമുള്ള കാര്യമാണ്. ഇവരുടെ ബുദ്ധി ഇല്ലായ്മയെക്കുറിച്ചും ഇതിനെ ഒന്നൊരു ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലായ്മയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റസിയാത്തേനെ പോലെയുള്ള ആൾക്കാർക്ക് ഇവരെ പൈസ അടിച്ച് മാറ്റുന്നതിനെ കുറിച്ച് ബോധം വന്നതിനെ കുറിച്ച്, വെറുതെ 5 ലക്ഷമാണ്, 8 ലക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെടുക്കുന്ന വലിയ തോതിലുള്ള ഫണ്ട് പിരിക്കുന്നു, എന്നിട്ട് അതിനിടയിലൂടെ ചില ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴും ആ എത്രയാണ് വക്കീലിൻ്റെ ഫീസ് എന്ന് ആരും തന്നെ പറയുന്നില്ല. 20,000 എങ്കിൽ 20,000, 10,000 എങ്കിൽ 10,000, അതിനെന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള മറുചോദ്യമാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ ചോദിക്കുന്നത്. നമുക്കറിയാം പൈസ വാങ്ങിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്, വരാന്തയിൽ നിൽക്കുക, രാവിലെ അറ്റൻഡ് ചെയ്യാതെ ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും മാറ്റുക, വൈകുന്നേരം കേസ് തീരാൻ പോകുമ്പോൾ മറ്റൊരു ഡേറ്റ് ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്നലെ തന്നെ നടന്നത് എന്താണ്, ബോണ്ടിനെ കുറിച്ച് അറിയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുക. ബോണ്ട് അത് ഇങ്ങനെയൊരു ബോണ്ട് ഇറക്കാൻ വേണ്ടി ബോണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജഡ്ജ് ചോദിക്കുന്നു, ഇങ്ങനെയൊരു ബോണ്ട് ഇറക്കാൻ വേണ്ടി RBIയുടെ ലൈസൻസ്, RBIയുടെ അപ്രൂവൽ വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ 8 ലക്ഷത്തിൻ്റെ വക്കീൽ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് ഉണ്ട്, പഞ്ചായത്ത് ലൈസൻസ് മാത്രം മതി എന്നാണ് പറയുന്നത്. ഒരു 7-8 ക്ലാസ് ഗുസ്തിയുള്ള ഹയർചോളികൾക്കറിയാം അത് തെറ്റായിരുന്നു എന്ന്. അതുകൊണ്ടാണ് രായ്ക്കുരാമാനം അത് കൺസൈൻമെൻ്റ് അഡ്വാൻസ് ആക്കി മാറ്റപ്പെട്ടത് എന്ന് ഇവർക്കൊക്കെ അറിയാം. ബോണ്ടുകൾ ഒരു ദിവസം കേസ് ഇത് അനിലക്കര പത്രസമ്മേളനത്തിൽ ഉയർത്തി കാണിച്ചപ്പോൾ അന്ന് തന്നെ അത് കൺസൈൻമെൻ്റ് അഡ്വാൻസ് ആയിട്ട് മാറിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാം. എന്നിട്ടും പറയാണ് അത് നമുക്കതിൻ്റെ അനുമതിയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, ഇതിനാണോ നമ്മൾ 8 ലക്ഷം കൊടുക്കേണ്ടത്? 8 ലക്ഷത്തിൽ എത്ര ലക്ഷങ്ങൾ ഇടനിലക്കാരായ ലീഡർമാർ അടിച്ചു മാറ്റിയെന്ന് നിങ്ങൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരതിനെ ന്യായീകരിക്കുന്നത് ഇനിയും ഇനിയും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒക്ടോബർ വരെ മാത്രമേ കേസ് നടത്തൂ, ഇനി പിരിവെടുക്കില്ല എന്ന് പറഞ്ഞവർ പിന്നെയും ഗൂഗിൾ പേ ഐഡിയും QR കോഡുമായിട്ട് നിങ്ങളെടുക്ക വരുന്നുണ്ടെങ്കിൽ അത് അവർ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ടും നോക്കൂ ഈ മണ്ടന്മാർ എനിക്ക് പൈസ കൊണ്ടു തരുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് വാതിലടച്ച് ചിരിച്ച ഒരാളാണ് നിങ്ങളുടെയൊക്കെ മുതലാളി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മണ്ടന്മാർക്ക് ഇനിയും അറിയില്ലേ ഈ കമ്പനി പൂട്ടിപ്പോയി, ഇതിനിയും തിരിച്ചു വരില്ല എന്ന്, എന്താ ചെയ്യുക ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞ് മന്ദഹസിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ഇതൊക്കെ അറിയുന്നത് ഇതൊക്കെ കണ്ടിട്ട് സൈക്ക വയ്യാതെ ആൾക്കാർ വിളിച്ചു പറയുന്നത് കൊണ്ടാണ്, അല്ലാതെ ഞാനൊന്നും അവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്നതല്ല. എന്നിട്ടും ഇത്രയും സഹികെട്ട് കോടികൾ ഉണ്ടാക്കിയ ലീഡർമാർ പോയിട്ടും
10,000 വിട്ടവർ പോലും ഇപ്പോൾ ജയ് വിളിക്കുകയാണ്. എന്തിനാണെന്നറിയോ? അവരുടെ പണം തിരികെ കിട്ടാൻ. കമ്പനി തിരിച്ചു വരണമെന്നല്ല അവരുടെ ആഗ്രഹം. ഇന്ന് അയ്യൂബ് ഖാൻ അടക്കം പറയുന്നു നമ്മുടെ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് അയ്യൂബ് ഖാൻ പറയുന്നത്. അല്ലാതെ കമ്പനി തിരിച്ചു വന്ന് പൂളിംഗം കൊടുക്കാൻ പറ്റില്ല. കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും. ആദ്യം കമ്പനിയുടെ കയ്യിൽ നിന്ന് പണം തിരികെ വാങ്ങുന്നത് കള്ളപ്പണക്കാരായിരിക്കും, കോടികൾ നിക്ഷേപിച്ച കള്ളപ്പണക്കാരായിരിക്കും. അവർ ഏത് വിധേനയും ഇവരെ ഹൈജാക്ക് ചെയ്ത് ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോയാണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ആ പണം തിരികെ വാങ്ങും എന്നുള്ളതാണ്. അവർക്ക് പിന്നെ നിയമമൊന്നും ബാധകമല്ല. പൂളിംഗത്തിനൊന്നും അവർ കാത്തു വയ്ക്കില്ല. അവരെ റിലീസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ നിമിഷം ഇവരെ, നീ ഏതൊക്കെ ലീഡറായിക്കോട്ടെ, ആ ലീഡർമാർക്കൊക്കെ പണിയും കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ കമ്പനി തിരിച്ചു വന്നില്ലെങ്കിലും ഈ ബാധ്യതയൊക്കെ ഇവരെ ലീഡർമാർ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമായ വിശ്വാസിക്ക് അദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മകൻ ക്യൂനെറ്റിൽ ഒരുപാട് ആൾക്കാരെ ചേർത്ത് അവരിപ്പോൾ പൈസ ചോദിക്കുന്നു, ഈ ഉപ്പയോട് ചോദിക്കുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇത്തരം മണീച്ചീൻകാർക്ക് ഭാവിയിൽ വരാൻ പോകുന്നത്. ആരും തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. 10,000 വിട്ടവൻ പോലും ചോദിക്കും, എൻ്റെ 10,000 തിരിച്ചു തരണമെന്ന് 10,000 വിട്ടവനും ചോദിക്കും. അതുപോലെ തന്നെ 10,000 വിട്ടവനും ഇനിയിപ്പോൾ വിദേശത്തുള്ളവനും നാട്ടിൽ വന്നിട്ടാകുമ്പോൾ നിങ്ങളോട് ചോദിക്കും, നീ അന്ന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേസ് എന്ന് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കേസ് അവസാനിച്ചു, ഇനി ഇവർ അപ്പീലിന് പോകും. അപ്പീലിന് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ പൊട്ടിക്കഴിഞ്ഞാൽ അവർ അതിന് മുകളിലേക്ക് പോകും, സുപ്രീം കോടതിയിൽ പോകും. ഇനി ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഇവരുടെ 2025 ഇവരിങ്ങനെ കോടതികളൊക്കെ കയറി ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പണം പോയവരെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനിടയ്ക്ക് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പണം തിരികെ ലഭിക്കാനുള്ള എല്ലാ വഴികളും ഇവിടെയുണ്ട്. നമുക്ക് നിരവധിയായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട്. ഉള്ള ഫാനും മേശയും ഒക്കെ വിറ്റിട്ടെങ്കിലും പണം കൊടുക്കണമെന്ന് പറഞ്ഞുള്ള ഓർഡറുകൾ നിലവിലുണ്ട്. ആ ഓർഡർ ഏറ്റവും വലിയ ബലമാണ്. നിങ്ങൾക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല. ഇവരുടെ കുത്തം വന്ന അല്ലെങ്കിൽ കേടായിപ്പോയ മല്ലിപ്പൊടിയും മുളക് പൊടിയും വിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിയമപരമായി പണമിട്ടവർക്കൊക്കെ ധൈര്യമായിട്ട് കലക്ടറേറ്റിലും കോമ്പിറ്റൻ്റ് അതോറിറ്റിയിലും പോയി ചോദിക്കാം, എൻ്റെ ഇത്ര പൈസയുടെ എൻ്റെ തരാനുള്ള നടപടി ഉണ്ടാവണമെന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പോകാത്തടത്തോളം കാലം നിങ്ങൾക്കത് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്ത് തന്നെ ഗിമിക്കുകൾ എത്ര തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം മിണ്ടാട്ടം മുട്ടിയെത്തിക്കുന്നത്. റസിയ തേൻ പോലെയുള്ള ഇതിൻ്റെ മുന്നിൽ നിന്ന് ഈ കമ്പനിയെ മുന്നിട്ട് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച ആൾക്കാർ ഇപ്പോൾ പറയുന്നു, നമ്മൾ ഇനി പ്രവർത്തിക്കില്ല, ഈ കമ്പനിയിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ നമ്മളിട്ട പൈസ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒറ്റൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, ഇടനിലക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കരുത്. അവർ ഇതിനൂടെയിലൂടെ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെയായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കേണ്ട ഫീസ് മാറ്റി വെച്ചിട്ടായിരിക്കാം ഇവരുടെ 100 രൂപയും 150 രൂപയും ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ആ സമയം ഇവർ അതിലൂടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് മുകളിലെ തട്ടിലുള്ള ലീഡർമാർ തമ്മിലുള്ള അടിക്ക് കാരണം അതാണ്. അടിച്ചു മാറ്റാൻ പറ്റിയവരും അടിച്ചു മാറ്റാൻ പറ്റാത്തവരും തമ്മിലുള്ള അടിയാണ് ആ അടി. എന്തിനാണ് ഒരു സെഷൻ കോടതിയിലെ ഹൈക്കോടതിയിലെ വക്കീലിനെ കൊണ്ടുവരേണ്ട ആവശ്യം? എന്താണ് വന്നിട്ടെന്ത് കാര്യം?
ഇന്നലെ നടന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിരവധി തവണ കമ്പനിയുടെ വക്കീൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. FIR കാര്യങ്ങളൊക്കെ നിക്ഷേപം തിരികെ കൊടുത്തു, ഇത്ര പൈസ വാങ്ങി ഇത്ര പൈസ തിരികെ കൊടുത്തു. പിന്നെ എന്താണ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ്? കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം മുൻകൂറായി ഓർഡർ ചെയ്യുന്നു, സാധനത്തിലുള്ള പൈസ മുൻകൂറായി ഓർഡർ ചെയ്യുക മാത്രമല്ലേ, പിന്നെ എങ്ങനെയാണ് അവർക്ക് വരുമാനം കൊടുക്കുന്നത്? എങ്ങനെയാണ്? അതിനാണ് നിക്ഷേപം ഉണ്ടായിരിക്കണം, നിക്ഷേപം അല്ലെങ്കിൽ ഷെയർ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ ലാഭവിഹിതം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനി തുടങ്ങിയതും കോയിൻ ഇറക്കിയതും ബോണ്ടും അതുപോലെ തന്നെ മണി ചെയിൻ ചെയ്തതും എല്ലാം തന്നെ നിയമവിരുദ്ധമായുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കമ്പനി തിരികെ വരില്ല, പരാതിയില്ലാത്തവർക്ക് പണം കിട്ടില്ല എന്നുള്ളത്. ഇടനിലക്കാർക്ക് ഇതിനോട് ഇടയിലൂടെ കോടിപതികളാകാനുള്ള അവസരം പാവപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രകോപിപ്പിച്ച് മറ്റുള്ളവരെ മുന്നിൽ നിന്ന് അവരെ ഇതിൽ ബലിയാടാക്കിയാണ് ചില ആൾക്കാർ നിൽക്കുന്നത്. അവരെ ഒരക്ഷരം മിണ്ടില്ല, അവർ ഗ്രൂപ്പിൽ ചില മെസ്സേജുകൾ ഇടും, അവരെ വിളിക്കണം, ഇവരെ വിളിക്കണം, ഇവരെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെങ്കിൽ അവർ വിളിക്കില്ല. വിളിക്കുന്നത് വെച്ചാൽ നിങ്ങളായിരിക്കും അവസാനം പെട്ടുപോകുന്നതും നിയമക്കുരുക്കിൽ പെടുന്നതും നിങ്ങൾ മാത്രമായിരിക്കും. ബൈ.